നിലമ്പൂർ നഗരവികസനം MLA അധ്യക്ഷതയിൽ നടന്ന യോഗവും തീരുമാനമാകാതെ പിരിഞ്ഞു. സ്ഥലം വിട്ടു നൽകാൻ കഴിയില്ലെന്ന നിലപാട് യോഗത്തെ അറിയിച്ച് കെട്ടിട ഉടമ. ജനകീയ പങ്കാളിത്തത്തോടെ നഗരവികസനം യാഥാർത്ഥ്യമാക്കുമെന്ന് MLA. ഇടവണ്ണ അങ്ങാടി വികസിച്ചത് എങ്ങനെയാണ്? ഓരോ ആളുകളും കുറ്റുകൊടുത്തിട്ടാണ് ഒരു അങ്ങാടിയിലെ പള്ളികൾ പൂർണ്ണമായും പൊളിച്ചു. ആ പള്ളി എന്റെ വെല്ലിപ്പാ പുത്തൻപീട്ടിൽ മുഹമ്മദ് അലി ഉണ്ടാക്കിയ പള്ളിയാണ്. വെല്ലിപ്പാന്റെ ബെഡ്റൂമിൽ നിന്നായിരുന്നു ആ പള്ളിയിലേക്ക് വാങ്ങി. അതടക്കം പൊളിച്ച് നമ്മള് എന്താ പറയാ നാടിന്റെ ഒരു സംഗതി തന്നെ. ഏകദേശം 60-70% ആ അങ്ങാടിയിലെ കെട്ടിടങ്ങൾ മുഴുവൻ ബുദ്ധിമുട്ടുകാരുണ്ട്. ഒരാൾ 1 മീറ്റർ 1 മീറ്ററല്ല 2 മീറ്റർ ആ രീതിയിൽ വികസനത്തിന്റെ നാട് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? മനുഷ്യന്റെ വഴി തടസ്സപ്പെടുത്താൻ പാടില്ല. ഒന്ന് ആ അടിസ്ഥാനപരമായിട്ട് മതപരമായിട്ടുള്ള അടിസ്ഥാനപരമായ വിശ്വാസം ഈ ഡിസൈനിലെ സഹോദരന്മാരൊക്കെ നല്ല മതവിശ്വാസിക്കുന്ന ഒരിക്കലും നിങ്ങളെ ഭാഗത്തുണ്ടാകാൻ പാടില്ലാത്ത. കാരണം വഴി തടസ്സപ്പെടുത്താൻ ഇസ്ലാമിന് അനുവാദമില്ല. മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീടാണെങ്കിലും പൊളിച്ച് തുറന്നു കൊടുക്കുന്നതാണ്. നിലമ്പൂർ നഗര വികസനവുമായി ബന്ധപ്പെട്ട 2 കെട്ടിട ഉടമകൾ കോടതിയെ സമീപിക്കുകയും സ്റ്റേ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് സ്ഥലം ലഭ്യമാകാത്തതിനാൽ നഗരവികസന പ്രവൃത്തികൾ പൂർത്തീകരിക്കുവാൻ വൈകുന്ന സാഹചര്യത്തിലാണ് കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിയ കെട്ടിട ഉടമയെ ഉൾപ്പെടുത്തി യോഗം ചേർന്നത്. നാടിന്റെ വികസനത്തിന് സഹകരിക്കണമെന്നും നിലമ്പൂർ ടൗണിന്റെ വികസനം വർഷങ്ങളായുള്ള ജനങ്ങളുടെ ആഗ്രഹമാണെന്നും MLA പറഞ്ഞു. 117 ക്ലബിന്റെ കത്ത് MLA ഓഫീസിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടു. ഇവരൊക്കെ അനിശ്ചിതകാല സമരം നടത്താൻ തയ്യാറാണ്. ഞങ്ങൾ ഓരോ ദിവസം ഇരിക്കാം, കൊല്ലക്കണക്കിനാണ് ഞങ്ങൾ ഇരിക്കും എന്ന് പറഞ്ഞത് ഞാനൊന്നും ഇതുവരെ പുറത്തു വന്നു. അവിടെ ഓഫീസിൽ വരുന്നവരോട് ഞാൻ പറഞ്ഞ് സജീവിനെ എടുത്ത് പറഞ്ഞ ആരെയും ഇവിടെ നോക്കിയിട്ടുണ്ടെന്ന് സമാധാനമൊക്കെ ഉത്തേക്കെടുത്ത് പരിഹാരം ഉണ്ടാവും നടന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് ഇവിടുന്ന് ഒരു തീരുമാനം നല്ല രീതിയിൽ തീരുമാനം ഉണ്ടാകും, അല്ലെങ്കിൽ നാളെ മുതൽ അവിടെ സമരം. ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്ക് അതിന് മുമ്പിൽ വരാൻ നിൽക്കാൻ പറ്റും. എന്റെ കയ്യിൽ നിന്ന് ഈ മീറ്റിങ്ങോട് കൂടി കഴിവ് നാളായ നാട് മുഴുവൻ ഞാൻ ഇപ്പൊ വാട്സാപ്പിന്റെ ഒരു വിഷയം കൂടെ പറഞ്ഞു. നാല് ഉത്തരം കിട്ടില്ല. എന്താണ് ഡിസൈനെന്നും എന്താണ് അതിന്റെ തീരുമാനം നാടാകെ പരക്കും. നിങ്ങൾ ഈ നാട്ടിലെ ഏറ്റവും മോശപ്പെട്ടവരായിട്ട് ആളുകൾ നിൽക്കുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥാ വിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും നല്ലത്. പ്രത്യേകിച്ച് നിങ്ങളെ പോലെ തറവാട്ടിന് ഒരു വലിയ കുടുംബം വലിയ കച്ചവടക്കാരായ ആളുകൾ നിങ്ങൾ ആ കാര്യത്തിൽ ദയവായി വിശാല മനസ്സിലോടുകൂടി അത് കണ്ട് ഇപ്പൊ നമ്മളെടുത്ത ആ തീരുമാനത്തിനനുസൃതമായി ഇപ്പൊ ആ വരുന്ന ഡ്രൈനേജിലെ കടന്നുപോയേ പറ്റൂ. സർക്കാരിൽ കാര്യങ്ങൾ ധരിപ്പിച്ചാണ് ഫണ്ട് ലഭ്യമാക്കിയത്. അതിനുശേഷമാണ് എല്ലാവരും ചർച്ച നടത്തി നഗരവികസനം ആരംഭിച്ചത്. പള്ളിക്കമ്മിറ്റിയും ക്ഷേത്ര കമ്മിറ്റിയും കുറഞ്ഞ സ്ഥലമുള്ള കെട്ടിട ഉടമകൾ ഉൾപ്പെടെ സഹകരിച്ചാണ് പ്രവൃത്തി മുന്നോട്ടു പോകുന്നത്. അതിനാൽ നഗരവികസനത്തോട് സഹകരിക്കണമെന്നും ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം നിൽക്കണമെന്നും കെട്ടിട ഉടമയോട് MLA ആവശ്യപ്പെട്ടു. ഒരു കാരണവശാലും ഭൂമി വിട്ടു നൽകുവാൻ കഴിയില്ലെന്ന് കെട്ടിട ഉടമയും വ്യക്തമാക്കി. അപ്പോൾ അങ്ങനെ പിന്നെ ഡ്രൈനേജ് ഡ്രൈനേജും അപ്പോൾ ഇനി ഞങ്ങൾ ബിൽഡിങ്ങിന് എല്ലാം കൊണ്ടും ബുദ്ധിമുട്ട് വരുന്ന ആദ്യം തന്നെ ഞങ്ങൾ എല്ലാ രീതിയിലും ആലോചിച്ചിട്ടാണ് ഞങ്ങൾ അന്ന് തന്നെ ഫസ്റ്റ് മീറ്റിംഗ് തന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ അതിന് ഒഴിവാക്കിത്തരുന്ന തീരുമാനത്തിൻ്റെ അമ്മയോടും മറ്റുള്ള ഞങ്ങൾ പറഞ്ഞു കഴിയില്ല. കാരണം ഞങ്ങളെ ബുദ്ധികളത്തിലെ മാർഗം അത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഞങ്ങൾ മുന്നേ പറഞ്ഞതാണ്. പിന്നെ
കെട്ടിടത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന വസ്ത്ര സ്ഥാപനം തങ്ങളുടെ ഉപജീവന മാർഗമാണെന്നും കെട്ടിട ഉടമ അറിയിച്ചു. ഇത് പുതിയ നിലപാടല്ലെന്നും ആദ്യം തന്നെ വ്യക്തമാക്കിയതാണെന്നും അവർ പറഞ്ഞു. ഇതോടെ യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. നഗരവികസനം യാഥാർത്ഥ്യമാക്കുന്ന കാര്യം ജനങ്ങൾക്ക് വിടുകയാണെന്നും പി വി അൻവർ MLA പറഞ്ഞു. നഗരസഭ ഇക്കാര്യത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും യോഗത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. നഗരവികസനത്തിന് എതിരെ നിൽക്കുന്ന സ്ഥാപനത്തിനെതിരെ ജനകീയ സമരങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയും യോഗത്തിലുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ തീരുമാനമുണ്ടാക്കാത്ത സാഹചര്യത്തിലാണ് MLA അധ്യക്ഷതയിൽ വീണ്ടും യോഗം നടത്തിയത്. നഗരസഭ ചെയർമാൻ മാട്ടുമ്മൽ സലീം, വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, ഇസ്കറിയ കിനാത്തോപ്പിൽ, PM ബഷീർ, വിനോദ് പി മേനോൻ, യു നരേന്ദ്രൻ, ഷഫീഖ് നിലമ്പൂർ, MA വിറ്റാസ്, ടി ഹരിദാസൻ, പരന്തൻ ഔഷാദ്, അബ്ദുറഹ്മാൻ, ജോർജ് തോമസ്, പുളക്കൽ അബ്ദുട്ടി, EK ഷൌക്കത്ത് അലി, സുരേഷ് മോഹൻ, ലാൽ ജോസഫ് എന്നിവർ സംസാരിച്ചു. SS Gold, Pure Gold. SS Group, Nilambur.